ഒക്ടോബർ 20, 21, 22 തീയതികളിൽ കേരളത്തിൽ വലിയ മഴ ലഭിക്കാനുള്ള കാലാവസ്ഥാ പ്രവചനം കാണുന്നു. ഈ ഒരു സാഹചര്യത്തിൽ മഴയോടനുബന്ധിച്ച് ഉള്ള എല്ലാ തരത്തിലുമുള്ള മുൻകരുതലുകൾ എടുക്കാനായി ജനങ്ങളോട് ഫയർഫോഴ്സ് അഭ്യർത്ഥിക്കുകയാണ്. 101 എന്ന നമ്പറിൽ നിങ്ങൾക്ക് ഏതാവശ്യമുണ്ടെങ്കിലും വിളിക്കാം എന്നുകൂടി അറിയിക്കുകയാണ്. 20, 21, 22 തീയതികളിൽ മഴ ലഭിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നേരത്തെ തന്നെ മഴ അധികമായി പെയ്തിരുന്ന സ്ഥലങ്ങളിൽ പെട്ടെന്ന് തന്നെ ചില മണിക്കൂറുകൾക്കകം ഒരു 150 മില്ലിമീറ്ററിലൊക്കെ കൂടിയ മഴ, തുടർച്ചയായിട്ട് മഴ ലഭിക്കുകയാണെങ്കിൽ അത് അപകടമാണ്. അത് സ്വയം മനസ്സിലാക്കി നമ്മുടെ വീട് നമ്മുടെ ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന പ്രകാരം ഏതെങ്കിലും വിധത്തിലുള്ള പ്രകൃതി ദുരന്തത്തിന് സാധ്യതയുള്ള മേഖലയിലാണെങ്കിൽ അവിടെ നിന്ന് നാം ഒഴിഞ്ഞു പോകുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് അധികാരികളുടെ ഒഴിഞ്ഞുപോകൽ മുന്നറിയിപ്പ് ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും അവിടെ തങ്ങാൻ പാടുള്ളതല്ല. വീട് ആറിന്റെ കരയിൽ, അതുപോലെ ചെറിയ തോട്, ഡ്രെയിനേജ് ഇതിന്റെയൊക്കെ കരയിലാണെങ്കിലും അവിടെ പെട്ടെന്ന് തന്നെ വെള്ളം കലങ്ങുക, അതല്ലെങ്കിൽ അസാധാരണമായ ശബ്ദം കേൾക്കുക, അതുമല്ലെങ്കിൽ വീടിന്റെ പരിസരത്തുള്ള മരങ്ങൾ, ഇലക്ട്രിക് ലൈൻ, അതല്ലെങ്കിൽ മതില്, ഇതൊക്കെ ചെരിയുക, ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടാലും അപകടമായി തിരിച്ചറിഞ്ഞ് അവിടെ നിന്ന് മാറുന്നതാണ് നല്ലത്. ആറിന്റെ മറ്റും തീരത്ത് കച്ചവട സ്ഥാപനങ്ങളും മറ്റും ഉള്ളവർ, അല്ലെങ്കിൽ വീടുകൾ ഉള്ളവർ, വെള്ളം അധികമായി വരുന്ന അറിയിപ്പുണ്ടായാൽ അപ്പോൾ തന്നെ അവിടെ നിന്ന് മാറേണ്ടതും, അതുപോലെ തന്നെ നമ്മുടെ വളർത്തുമൃഗങ്ങളുണ്ടെങ്കിൽ അവയെയും ആ സ്ഥലത്തു നിന്ന് ഉടനെ തന്നെ മാറ്റേണ്ടതാണ്. വലിയ മൃഗങ്ങളാണുള്ളതെങ്കിൽ അവരെ നേരത്തെ തന്നെ മാറ്റാം, അതല്ലെങ്കിലും അവയെ കെട്ടിയിടാതെ കൂടെ ഒപ്പം കൂട്ടുക, അല്ലെങ്കിൽ തുറന്നുവിടുക, ഇതിനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ ഒരു കിറ്റിൽ എടുത്തു വെച്ച് എപ്പോഴും തയ്യാറായിട്ടിരിക്കണം. വലിയ മഴയുള്ള രാത്രിയാണെങ്കിൽ ആരെങ്കിലുമൊക്കെ ഉറങ്ങാതെ ഇരുന്നുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണം. ഉറക്കത്തിൽ ശബ്ദം കേൾക്കാതെ പോയി നമുക്ക് അപകടം ഉണ്ടാവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ അവസരത്തിലും കഴിയുന്നതും രക്ഷാപ്രവർത്തനവും മറ്റും എത്തുമ്പോൾ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെ നാം അവിടെ നിന്ന് രക്ഷപ്പെടുക. അതുപോലെ തന്നെ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ഒരു 6 ഇഞ്ച് ഉയരത്തില് വെള്ളം നിൽക്കുന്നുണ്ടെങ്കിൽ അതിലെ കൂടെ ഒഴുക്കുണ്ടെങ്കിൽ വാഹനം ഓടിക്കുന്നതിൽ അപകടമുണ്ട്. അതുപോലെ നടന്നു പോവുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു വടി വെച്ചിട്ട് നമ്മൾ മുന്നിൽ കുഴിയുണ്ടോ, അങ്ങനെ ഏതെങ്കിലും തടസ്സങ്ങളുണ്ടോ എന്നൊന്ന് നോക്കിയിട്ട് മാത്രം നടക്കണം. കഴിയുന്നതും ഈ ഒഴുക്കുള്ള വെള്ളം, അത് ചെറിയ ഉയരത്തിലേ ഉള്ളൂവെങ്കിലും ഒഴിവാക്കുന്നതാണ് നല്ലത്. അനാവശ്യമായിട്ട് ഒരു ദുരന്ത സ്ഥലത്തേക്ക് വാഹനം ഓടിച്ചുകൊണ്ടോ നടന്നോ പോകാതിരിക്കുക. അത് ഫയർഫോഴ്സ് ജീവനക്കാർക്കും മറ്റ് സേനാംഗങ്ങൾക്കും പ്രവർത്തനത്തിൽ തടസ്സം സൃഷ്ടിക്കും, നിങ്ങൾക്ക് തന്നെ അപകടം ഉണ്ടാക്കും. അതുകൊണ്ട് അത് പരിപൂർണമായിട്ടും ഒഴിവാക്കുക. ഈ വരുന്ന ദിവസങ്ങളിൽ ഈ പറഞ്ഞ രീതിയിലുള്ള എല്ലാ പ്രക്കോഷൻസും എടുത്തുകൊണ്ട് കഴിയുന്നതും പരസ്പരം സഹായിച്ചുകൊണ്ട് ഏതൊരു ഘട്ടത്തിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ 101 നമ്പറിൽ ഫയർഫോഴ്സിനെ, അല്ലെങ്കിൽ 112 പോലീസിനെ ഒക്കെ വിളിക്കാനായി ശ്രദ്ധിച്ചുകൊണ്ട് മുൻകരുതലുകൾ എടുത്തുകൊണ്ട് നമുക്ക് ഈ ദുരന്തത്തെ തരണം ചെയ്യാം.